സൗദി ടൈംസ് വാർത്താനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 26 ബുധൻ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നാദിർഷ റഹ്മാൻ. സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ജനുവരി 29 വരെ അതിശൈത്യം അനുഭവപ്പെടുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി വീണ്ടും മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷ താപനില കുറയും, മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും അതോറിറ്റി വ്യക്തമാക്കി. തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽജൌഫ്, ഹായിൽ, മദീന എന്നിവിടങ്ങളിൽ താപനില കുറയും. -2 ഡിഗ്രി വരെ ശൈത്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിപുലമായ പരിപാടികളോടെ ഇന്ത്യൻ എംബസി 73rd റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. ഇന്ത്യ സൗദി ഉഭയകക്ഷി സൗഹൃദം കൂടുതൽ സുദൃഢമാണെന്ന് അംബാസിഡർ പറഞ്ഞു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സന്ദേശം അംബാസിഡർ പങ്കുവയ്ക്കുകയും ചെയ്തു. റിയാദ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. സൗദിയിൽ 24 മണിക്കൂറിനിടെ 4532 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5772 പേർ രോഗമുക്തി നേടി. 3 പേർ മരിച്ചു. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ 789 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഒരാഴ്ചക്കിടെ റിയാദ് നഗരത്തിൽ നടന്ന പരിശോധനകളിൽ 680 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി നഗരസഭ അറിയിച്ചു. ആരോഗ്യ വ്യവസ്ഥ ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 32047 വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത്. ഗുണനിലവാരമില്ലാത്ത 516 ടൺ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തുന്നതിന് പരിശോധന തുടരുമെന്നും നഗരസഭ വ്യക്തമാക്കി. കുവൈത്ത് മിന അൽ അഹമ്മദ് റിഫൈനറിയിലുണ്ടായ അഗ്നിബാധയിൽ 2 തൊഴിലാളികൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 4 ഉയർന്നു. ക്രൂഡ് ഓയിലും ഇതര ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന സുപ്രധാന തുറമുഖമാണ് അൽ അഹമ്മദി തുറമുഖം. ഇവിടെയുള്ള ഗ്യാസ് ദ്രവീകരണ സെന്ററിലാണ് അഗ്നി പടർന്നതെന്ന് കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനി അറിയിച്ചു. സൗദി ഇറാഖ് പവർ ഗ്രിഡുകളെ ബന്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവച്ചു. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വൈദ്യുതി വിപണിയിൽ കരുത്ത് നേടാൻ കഴിയുമെന്ന് സൗദി ഊർജ്ജമന്ത്രി പ്രിൻസ് അബ്ദുലസീസ് ബിൻ സൽമാൻ പറഞ്ഞു. ഗ്യാസ്, പെട്രോകെമിക്കൽ തുടങ്ങിയ മേഖലയിലും ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിൽ ജനുവരി 30 വരെ ശൈത്യവും ശീതക്കാറ്റും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷ താപം 8 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയാൻ സാധ്യതയുണ്ട്. ശീതക്കാറ്റിനൊപ്പം പൊടിപടലങ്ങൾ ഉയരുന്നത് ഹ്രസ്വദൃഷ്ടി ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പ്രമുഖ റീറ്റെയിൽ വിതരണ ശൃംഖല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വിവിധ പ്രമോഷൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ശീതപ്രതിരോധ വസ്ത്രങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ജനുവരി 26 മുതൽ 29 വരെ സൗദിയിലെ നെസ്റ്റോ സ്റ്റോറുകളിൽ ലഭ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ആകർഷകമായ വിന്റർ വെയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം പ്രമോഷന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി, മത്സ്യം, ബസ്മതി അരി എന്നിവ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്കാണ് പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിയാദ് അസീസിയ, ബത്ഹ, സനായിയ, മലാസ്, ബുറൈദ എന്നിവിടങ്ങളിലെ സ്റ്റോറുകളിലാണ് ഓഫർ. ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ വിന്റർ ബ്യൂട്ടി പ്രൊമോഷന്റെ ഭാഗമായി ആകർഷകമായ വിലക്കിഴിവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനുവരി 26 മുതൽ ഫെബ്രുവരി 15 വരെ റിസ്റ്റ് വാച്ച്, ക്ലോക്ക് എന്നീ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷനായ ടിക് ടിക് ഫെസ്റ്റ് നടക്കുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.